അനുമോൻ അല്ല അനുമോൾ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാ. മാറ്റണ്ട സാറേ, ഇപ്പോഴും സാറിനോട് അനുമോൻ തന്നെയായിരിക്കും, അങ്ങനെ വിളിക്കാവൂ. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാ, ജോർജ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. വീട്ടിലേക്കായിരിക്കും എന്ന് വെച്ചിട്ടാ അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ വയ്ക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ആകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാ, സംഗീതാശ്രമത്തിലെ ഗുരുനാഥൻ ആനന്ദമൂർത്തി ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റ് കൂടിയാ. ആണോ? അതെ, അറിയപ്പെടുന്ന ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റ് കൂടിയാ അദ്ദേഹം. എന്ന് പറഞ്ഞാ ശരിക്കും എന്താണ് സാറേ? അതും ഒരുതരം ചികിത്സയാ. അനുമോളെപ്പോലെ തലച്ചോറിൽ ചതവ് പറ്റിയതുകൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവര്, മനസ്സിന്റെ താളം തെറ്റിയവര്, ഇങ്ങനെയുള്ളവരെയൊക്കെ സംഗീതം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു തെറാപ്പിയാ അത്. കണ്ടോ സാറേ, ഈശ്വരൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നതിന്റെ തെളിവായത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് അനുവിനെ കൊണ്ടുപോകണമെന്ന് ഭദ്ര, അതായത് കല്യാണി, അറിയരുത്. അവളെ ആ പരിസരത്ത് പോലും അടിപ്പിക്കരുത്. ഒരിക്കലുമില്ല. മാത്രമല്ല, പുറത്തുനിന്ന് ആരെ അവിടെ നിൽക്കാൻ അനുവദിക്കില്ല. എന്തായാലും പെൺകുട്ടിയാന്നുള്ള കാര്യം ആശ്രമത്തിൽ അറിയിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും. അനന്തമൂർത്തി എന്റെ സുഹൃത്തു കൂടിയാ, എല്ലാ വിവരങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. അത് നന്നായി. പിന്നെ ഒരു അപേക്ഷയുണ്ട്, വല്ലപ്പോഴും ഒരിക്കൽ അവളെ ഒന്ന് ചെന്ന് കാണാനുള്ള അനുവാദം വാങ്ങിച്ചേരണം. സാറെന്താ ആലോചിക്കുന്നത്? നന്ദൻ അവളെ വല്ലപ്പോഴും ചെന്ന് കാണാനുള്ള അനുവാദം ഞാൻ വാങ്ങിത്തരാം. പക്ഷേ അനുമോൾ ആശ്രമം വിടുന്നതോടെ അതും അവസാനിക്കണം. പറയുമ്പോൾ നന്ദന് വിഷമമൊന്നും തോന്നരുത്. അവനിനി അല്ല അവൾക്കിനി പഴയകാല ബന്ധങ്ങളൊന്നും വേണ്ട. ആ ഓർമ്മകളൊക്കെ അവളിന്ന് വിട്ടുപോകണം. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ വന്നാൽ അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട. അതുകൊണ്ട് മാത്രം. പക്ഷെ സാറേ, അവളെന്റെയും മാറിക്കിടന്നാ വളർന്നത്, എന്റെ തോളിലേറി നടന്ന നാട് കണ്ടത്. അവളെ കാണരുതെന്ന് മാത്രം പറയരുത്, ഒരവകാശവാദവും പറയില്ല. ദൂരത്ത് നിന്നൊന്ന് കാണാൻ അനുവദിച്ചാൽ മാത്രം മതി. അതിനുപോലും പറ്റില്ലെന്ന് പറയരുത് സാറേ. ഇത്രയും നാളുകൊണ്ട് തന്നെ സാറിന് അവളെ വിട്ടുപിരിയാൻ പാടാണെങ്കിൽ എന്റെ അവസ്ഥ ഒരു നിമിഷമൊന്നും ആലോചിച്ച് നോക്ക് സാറേ. സാറെന്താ ഒന്നും പറയാത്ത? ശരി, ഞാനായിട്ട് അതിന് തടസ്സം പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, അവളുടെ അച്ഛനാരാന്ന് നന്ദൻ അവളോട് പറഞ്ഞോ? ഇല്ല. എങ്കി ഇനി പറയണ്ട. പക്ഷേ സാറേ, അവളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. തൽക്കാലം അതും മതി. ഇത് ആജ്ഞയോ അഭ്യർത്ഥനയോ ഒന്നുമല്ല, ഒരു അപേക്ഷയാ. അതറിഞ്ഞാ പിന്നെ അവളുടെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെടും. സ്വന്തം അച്ഛൻ കൺമുമ്പിലുണ്ടായ പിന്നെ അവിടെ വല്യച്ഛനും വല്യമ്മയും എന്തിനാവക്ക്? ഉറക്കണം ചന്ദ്രൻ സാറേ, അവളുടെ അച്ഛൻ ആരാന്ന് പറയാന്ന് ഞാൻ അവക്ക് വാക്കുകൊടുത്തതാ. ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ എന്റെ നന്ദിനിയുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. വെളുത്തു വരണമെങ്കിൽ രാത്രി മാഞ്ഞു പോകണ്ടേ?
തന്നെ ഇങ്ങനെ കിടന്ന് കിടന്ന് മേലൊക്കെ മലവിക്കണ പോലെ തോന്നുവാ. രാത്രിയും പകലൊന്നും അറിയാനേ പറ്റണില്ല. വല്യച്ഛൻ എന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, മേലും മരവിക്കണ പോലെ തോന്നണമെന്നല്ലേ പറഞ്ഞെ. നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ, നല്ല നിലാവുണ്ട്. മോന്റെ അമ്മ ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് അനുമോന് നല്ല വിശ്വാസമല്ലേ? സത്യമായിട്ടും എനിക്ക് വിശ്വാസാ. ആ കൂട്ടത്തില് ഏതാ മോന്റെ അമ്മ? അവിടെ കുറച്ച് വലുതായിട്ട് പ്രകാശിക്കുന്ന നക്ഷത്രം കണ്ടോ? അതാ എന്റെ അമ്മ. അമ്മയോട് മോൻ കള്ളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അമ്മയോട് ഇതുവരെ ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണം. നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് നമ്മൾ കള്ളം പറയാൻ പാടില്ല. ആ അമ്മ നക്ഷത്രത്തെ സാക്ഷി നിർത്തിയിട്ട് വലിച്ചൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. വല്യച്ഛനോട് മോൻ വല്ല കള്ളവും പറഞ്ഞിട്ടുണ്ടോ? പറയേ, കള്ളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോൻ എന്തിനാ കരയുന്നേ? വല്യച്ഛനോടും വല്യമ്മയോടും കള്ള പറഞ്ഞേക്കണേ. വലിയൊരു കള്ള. അന്നൊരു ദിവസം വല്യച്ഛന്റെയും വല്യമ്മയുടെയും മുറിയിൽ വന്ന് കേക്കൊക്കെ പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മുറിയിൽ കിടന്നോളന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ആ കള്ളം വല്യമ്മ കണ്ടുപിടിച്ചാലോ എന്ന് ഓർത്ത. എന്ത് കള്ളമ്മോൻ പറഞ്ഞത്? പറയേ, എന്ത് കള്ളം അനുമോൻ ഞങ്ങളോട് പറഞ്ഞത്? ആ കള്ളം എന്താണെന്ന് പറഞ്ഞ വല്യച്ഛനെന്നെ വെറുക്കോ? സത്യമല്ലേ ഇപ്പൊ അനുമോൻ പറയാൻ പോണേ? സത്യം പറഞ്ഞ എന്തിനാ വെറുക്കണേ? അത് ഞാൻ എനിക്ക് പറയും മോനെ. ഞാൻ അനുമോൻ അല്ല, അനുമോള. എന്താ? ഞാൻ ആൺകുട്ടി അല്ല, പെൺകുട്ടിയാ. ഇത് കൂടാതെ വേറെന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്ത് കള്ളം? എന്റെ അമ്മയുടെ പേര് സരസ്വതി അല്ല, നന്ദിനി. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഇനി
ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞോളാം. വല്യമ്മയോടും അച്ഛമ്മയോടും മോഹൻ സാറിനോടും ഒക്കെ പറഞ്ഞ. വേണ്ട, ആരോടും പറയണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വല്യച്ഛൻ അനുമോനോട് ഇതൊക്കെ ചോദിച്ചത്, മോൻ സത്യം പറയുന്നത് കേൾക്കാൻ. പക്ഷേ ഇനി ഇതൊന്നും വേറെ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാ മതി. മോഹൻ സാറിനും എന്നോട് വലിയ സ്നേഹവും വിശ്വാസമൊക്കെയാ. സാറിനോട് ഞാൻ സത്യം പറഞ്ഞോട്ടെ. വേണ്ട വേണ്ട, മോന്റെ അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛൻ മോനെ അംഗീകരിച്ചതിന് ശേഷം മാത്രം ഇതിനെ ആരെങ്കിലും അറിഞ്ഞാ മതി. ആദ്യം അച്ഛനെ കണ്ടുപിടിച്ച് പാടി തോൽപ്പിക്കണം, അതല്ലേ മോന്റെ ആഗ്രഹം. ഇതൊന്നും ഇപ്പോഴാരും അറിയണ്ടെന്ന് വെച്ചിട്ടാ വീട്ടിലേക്ക് ഉടനെ പോണ്ടെന്ന് വല്യച്ഛൻ പറഞ്ഞത്. വല്യമ്മയോട് പോലും പറയണ്ട, അതൊക്കെ സമയമാവുമ്പോ വല്യച്ഛൻ തന്നെ പറഞ്ഞോളാം. ഇതൊക്കെ ഇപ്പൊ പത്മിനിയും അവളുടെ മമ്മിയും തമ്പുരുമോളും ഒക്കെ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവുമെന്ന് ആലോചിച്ച് നോക്കിയേ. മോഹനും മോനോടുള്ള ഇഷ്ടം പോലും അവര് പറഞ്ഞില്ലാതാക്കി കളയും. അതുകൊണ്ടാ വല്യച്ഛൻ പറയണേ, ഇപ്പോഴും മോൻ അനുമോൻ തന്നെയാ, വല്യച്ഛന്റെയും വല്യമ്മയുടെയും അനുമോൻ. നല്ല സ്മാർട്ട് ബോയ് ആയല്ലോ അനുമാൻ. ഇതെന്താ ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഗീതം മരവിച്ച് നിൽക്കുന്നിടത്ത് എത്ര നേരാന്ന് വെച്ചാ കഴിച്ചുകൂട്ടുക? മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ആരവിടെ ഉള്ളത്? പിന്നെ പറയാൻ ആകെയുള്ളത് അമ്മയാ. എന്തിനാ എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് ആ കണ്ണീരൂടി കാണുന്നത്? രാത്രിയാവുമ്പോ ഒറ്റപ്പെടല് ഒരുതരം വലിഞ്ഞു മുറുകലാവും. നീ മുമ്പ് വൈകിട്ട് ക്ലബിലൊക്കെ പോയിരുന്നല്ലേ? അവിടെ ചെന്നാ ചെലപ്പോ വേണ്ടാന്ന് വെച്ച ശീലങ്ങളൊക്കെ വീണ്ടും കേറി പിടിച്ചു വരും. നീ വാ. അതല്ല, എന്തോ മനസ്സിൽ ഓർത്തു. പറ, എന്താ മോനെ ഓർത്തത്? ഒരു ദിവസം തമ്പുരുമോളെ സാറിങ്ങനെ എടുത്തോണ്ട് നടന്നില്ലേ? അതാണോ? എന്തൊക്കെ കുറുമ്പ് കാട്ടിയാലും ദേഷ്യം പിടിപ്പിച്ചാലും മക്കളോട് അച്ഛനമ്മമാർക്ക് ഉള്ള സ്നേഹം പോവൂല.
മക്കളോട് അച്ഛനമ്മമാർക്ക് ഉള്ള സ്നേഹം പോല അല്ലേ സാറേ? എന്താ അനുമോനെ, നിന്റെ മുഖത്തൊരു സങ്കടം പോലെ. ഏയ് ഒന്നുമില്ല, എല്ലാ അച്ഛന്മാരും മക്കളെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ വല്യച്ച? മക്കൾ എന്ത് തെറ്റ് ചെയ്താലും സ്നേഹമുള്ള അച്ഛന്മാര് അത് പെട്ടെന്ന് മറക്കും അല്ലേ? മോനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം? എനിക്കതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തതാ. ഞാനില്ലേ മോന്, വല്യച്ചാന്ന് നീ വിളിക്കണമെങ്കിലും ഞാനത് കേൾക്കണത് അച്ഛാന്ന. നീ എന്റെ മോന, എന്റെ സ്വന്തം മോൻ. ാലും വല്യച്ഛനൊരിക്കലും അച്ഛനാകാൻ പറ്റില്ലല്ലോ. ഏട്ടാ, ഏട്ടനെന്തിനാ ഇവിടെ വന്നേക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. അനുമോനെ എങ്ങോട്ട് മാറ്റാനാ ഏട്ടന്റെ പ്ലാൻ? ഒന്നുമല്ല, അറിയാനുള്ളൊരു ആൻസൈറ്റി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണെന്നറിയില്ല, അവന്റെ മുഖം മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. അവൻ എൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ, അതിപ്പം തുടങ്ങിയതല്ല. അന്ന് ഔട്ട് ഹൗസിൽ അവനെ പൂട്ടിയിട്ടിരുന്നില്ലേ, അവിടുന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ അവൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം എൻ്റെ ഉള്ളിലെവിടെയോ ചെറുതായി ഒന്ന് പെടഞ്ഞു, പ്രാവ് പെടയും പോലെ. അന്ന് ഔട്ട് ഹൗസിൽ അവനെ പൂട്ടിയിട്ടിരുന്നില്ലേ, അവിടുന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ അവൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം എൻ്റെ ഉള്ളിലെവിടെയോ ചെറുതായി ഒന്ന് പെടഞ്ഞു, പ്രാവ് പെടയും പോലെ. മുതൽ ഒരു വിങ്ങല് പോലെ ഞാൻ ആ പെടച്ചിൽ കൊണ്ടു നടക്കുക. എത്രയും വേഗം അവൻ സുഖപ്പെട്ടു വരണേന്ന് തന്നെയാ ഇപ്പോഴെന്റെ പ്രാർത്ഥന. പക്ഷേ ഏട്ടൻ എന്നിൽ നിന്ന് എന്താ ഒളിക്കുന്നതെന്ന് എനിക്കറിയണം. ഒളിക്കേ? നിന്നിൽ നിന്ന് എന്ത് ഒളിക്കാനാ ഞാൻ? പിന്നെന്താ അവനെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ? പത്മിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? ഹേയ്, അതൊന്നുമല്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അനുമോന്റെ കാര്യത്തിൽ നിനക്കുള്ള താല്പര്യവും സ്നേഹവും നീ പറയാതെ തന്നെ എനിക്കറിയാം. നീ ടെൻഷൻ അടിക്കണ്ട, അവൻ എത്രയും വേഗം സുഖമായി നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും. ഇത് നിനക്ക് ഏട്ടൻ തരുന്ന വാക്കാ.
പക്ഷെ മോനു, അവനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് തൽക്കാലം നീ അറിയണ്ട. കാരണം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊന്നും അവരനുവദിക്കില്ല. കൂടിയ ഒരു മാസം അത്രേ വേണ്ടു. അപ്പോഴേക്കും അവൻ നമ്മുടെ പഴയ അനുമോനായി തിരിച്ചെത്തും. എന്നോട് പോലും പറയാൻ പറ്റില്ലാത്ത എന്താ? ഞാൻ വരുന്നില്ല എന്ന് വെക്കാം, പക്ഷേ ഏത് സ്ഥലത്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? ഇല്ല മോനു, നീ അറിയണ്ട. എനിക്ക് പേടിയാ, പത്മിനിയും പേടിയാ. ആ സ്ഥലം നീ മനസ്സിലാക്കിയാല് നീ അവിടെ എത്തും. വരാതിരിക്കാൻ നിന്നെ കൊണ്ടാവില്ല. നീ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, നെഞ്ചിനകത്ത് പ്രാവ് പടയ്ക്കുന്ന പോലൊരു പടപ്പിനെ കുറിച്ച്. ആ പടച്ചില് നിന്നെ അവിടെ എത്തിക്കും. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ നീ ഓടിപ്പിടിച്ചെത്തിയില്ലേ? അതുപോലെ നീ എത്തിയാല് നീ പോലും അറിയാതെ നിന്റെ പുറകെ അവളും എത്തും, പത്മിനി. അതുകൊണ്ട് അനുമോന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ആ സ്ഥലം നീ അറിയണ്ട. ഏട്ടൻ കരുതുന്ന പോലെ പത്മിനിക്കിപ്പോ അവനോട് ദേഷ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് പാടിക്കണം, അതിന് അനുമോൻ പാടണം, അത്രയേ ഉള്ളൂ അവക്ക്. ആയിരിക്കാം, പക്ഷെ ഈ കാര്യത്തിൽ നീ വാശി പിടിക്കരുത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഏട്ടൻ പറയുന്നെന്ന് കൂട്ടിക്കോ. ഏട്ടൻ എന്തിനാ പേടിക്കുന്നേ? വീട്ടിൽ അനുമോനെ നോക്കാൻ വേണ്ടി മാത്രം ഒരു ഹോം നഴ്സിനെ വെക്കാം, ചെക്കപ്പിന് ഡോക്ടേഴ്സിനെ വരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മോനു, അതൊക്കെ നീ ചെയ്യൂന്ന് എനിക്കറിയാം, പക്ഷെ അതൊക്കെ കുഴപ്പത്തിലേ അവസാനിക്കൂ. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നീ ഏട്ടൻ പറയുന്ന അനുസരിക്കണം. എനിക്ക് വല്ലാത്ത അതിശയം തോന്നുക. ഇക്കാര്യത്തില് ഇങ്ങനൊരു കടുത്ത വാശി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ഈ ഗുളികയാണ്. ഇതെന്റെ മാലയാണെന്ന് കണ്ടറിഞ്ഞൂടെ? ആ കള്ളി കല്യാണി എന്റെ ഓർണമെന്റ്സിന്റെ പെട്ടിന്ന് എപ്പോഴും മോഷ്ടിച്ചെടുത്തത് തന്നെയാണ്.